السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ولو رجعية നമ്മൾ എന്താ പറയുന്നത്? നഫഖയെ പറ്റി പറഞ്ഞു വരികയാണല്ലോ. തംകീൻ ചെയ്തു കൊടുത്ത സൗജത്തിന് നഫഖ വുജൂബാകും. ഈ തംകീൻ ചെയ്തു കൊടുത്ത സൗജത്ത് എന്ന് പറഞ്ഞാൽ വലൗ റജഅയ്യതൻ, ഒന്നോ രണ്ടോ തലാഖ് ചൊല്ലപ്പെട്ട് ഇദ്ദയിൽ നിലകൊള്ളുന്ന സ്ത്രീ ആണെങ്കിൽ അവൾക്കും ഈ പറയപ്പെടുന്ന നഫഖകളൊക്കെ വുജൂബ് തന്നെ. റജഇയായ ഇദ്ദയിലിരിക്കുന്ന പെണ്ണ് സംഗതി വഹിക്കാനത്ത് ഹൈലൻ, അവൾ ഗർഭിണിയല്ല എന്നാലും അവൾക്ക് ചെലവിന് കൊടുക്കണം. അപ്പൊ ഇദ്ദ കഴിയുന്നതിന് മുമ്പ് റജഇയായ തലാഖിന്റെ ഇദ്ദയിലിരിക്കുന്ന പെണ്ണിന് ഗർഭിണിയാണെങ്കിലും കൊടുക്കണം, ഗർഭിണി അല്ലെങ്കിലും കൊടുക്കണം. അതാണ് വഇന്ന് മുബാലഗത്തിട്ട് പറഞ്ഞതിന്റെ അർത്ഥം. അതായത് യജിബുലഹ, ഈ റജഇയത്തായ പെണ്ണിന് പുതിയാപ്പിളന്റെ മേൽ നിർബന്ധമാകും. മാദുക്കിറ, ശേഷം പറയപ്പെടാൻ പോകുന്ന ഇത് അൽ മുദ്ദുല്ലാത്തി വമാലിഹി, ശേഷം പറയാൻ പോകുന്ന ഒരു മുദ്ദ് തുടങ്ങിയ ടൈമൊക്കെ അത്ര ചെയ്ത് പറഞ്ഞ നഫഖകളൊക്കെ നർത്ഥം. എന്നാൽ അപ്പറഞ്ഞ നഫഖകളൊക്കെ വുജൂബാവുന്ന കൂട്ടത്തിൽ ഒരു ഇസ്സത്തിനുണ്ട്. ഇനി അവൾക്ക് നവാഫത്ത് വരുത്താൻ വേണ്ട ആലത്തുകളും അവൻ കൊടുക്കൽ വുജൂബുണ്ട് എന്ന് പറയും. അത് ഇവിടെ വുജൂബില്ല, കാരണം അവൾ ഭാര്യ അല്ലല്ലോ. യഥാർത്ഥത്തിൽ ഭാര്യ അല്ലെങ്കിൽ അല്ല അവളെ കൊണ്ടിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, അവൻ തമത്തുഴ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് നവാഫത്തിന് വേണ്ടത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇല്ല. അല്ലാത്ത നഫഖകളൊക്കെ കൊടുക്കണം. കാരണം എന്താ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ കാരണം ലിബഖായി ഹബ്സിഹി ലഹാ, ഈ റജഇയത്തായ പെണ്ണിനും അവന്റെ നിയന്ത്രണത്തിൽ നിലകൊള്ളേണ്ട അവസ്ഥ നില ഇപ്പോഴുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തു പോകണമെങ്കിലും മറ്റു കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ഒക്കെ അവന്റെ സമ്മതം വാങ്ങണം. അല്ല ഞാൻ വിശ്വസ് വരും, വിശ്വസ് വന്നാൽ പിന്നെ ഇതിന്റെ കാലത്തുള്ള ചെലവ് കാരണം കിട്ടൂല. ഒന്ന്, അവന്റെ ഹബ്സ് ഇപ്പോഴും ശേഷിക്കുന്നു എന്നതുകൊണ്ടും വഖുദ്റത്തിഹി അലത്തമത്വഇ ബിഹാ, ഈ റജഇയത്തായ ഭാര്യയെ കൊണ്ടിട്ട് സുഖഭോഗത്തിന് അവന് സൗകര്യം സാധിക്കും. എങ്ങനെ സാധിക്കും? റജഅത്തി മടക്കിയിരുത്താൻ മതിയല്ലോ. അതിന് സാക്ഷിന്റെ ആവശ്യമില്ല, ഖാദിന്റെ ആവശ്യമില്ല, വലിയന്റെ ആവശ്യമില്ല, ഒന്നുമില്ല. അവൻ മാത്രം പറഞ്ഞാ മതി, എന്റെ ഭാര്യ ഇന്ന ഫുലാനത്തിനെ അവളുടെ നിക്കാഹിലേക്ക് തന്നെ ഞാൻ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാ മതി, അതിന് വേറൊരാവശ്യമില്ല. അപ്പൊ അവന് വേണമെങ്കിൽ ഏത് സമയത്തും അവളെ കൊണ്ട് തമത്വം ചെയ്യാനുള്ള കുതിരത്തുണ്ട്. അതുകൊണ്ട് നഫക്ക് കൊടുക്കണം. എന്നാ ആലത്ത് തൗനീഫ് വേണ്ടാന്ന് അറിഞ്ഞതിന്റെ കാരണോ വലിംതിനാഹി അൻഹാ, ഈ ഭർത്താവ് ഇപ്പോൾ ഭാര്യയിൽ നിന്നിട്ടും സുഖഭോഗങ്ങൾ എടുക്കുന്നില്ലല്ലോ ായതുകൊണ്ട് എന്നതിനാൽ ലം യജിബുലഹ, അവൾക്ക് കൊടുക്കാൻ അവന്റെ മേൽ വുജൂബില്ല. ആലത്തു തന്നീഫ്, നവാഫത്ത് വരുത്താൻ വേണ്ടതായ ഉപകരണങ്ങൾ കൊടുക്കേണ്ടതില്ല, കാരണം അവളെ കൊണ്ട് അവൻ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, ബിൽഫിയിൽ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ആലത്തു തന്നീഫ് വേണ്ട, എന്നാൽ നഫക്ക വേണം. കാരണം എന്തുകൊണ്ട്? അവന്റെ അബസും നിലനിൽക്കുന്നുണ്ട്, തമത്വേനുള്ള കുതിരത്തും അവനുണ്ട് എന്നതുകൊണ്ട്. ഇനി ഈ റജഇയത്തായ പെണ്ണിന് പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെയും സാക്കിത്താക്കും, നഷ്ടപ്പെടുത്തും. മായുസ്തിത്തു മുഹിനത്ത സൗജത്തി, നിലവിലുള്ള ഭാര്യക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ചില കാരണങ്ങൾ ഇനി പറയും. ആ നഷ്ടപ്പെടുന്ന കാരണങ്ങൾ എന്തോ, അക്കാരണങ്ങൾ ഈ റജഇയത്തിൽ നിന്നിട്ടുണ്ടായാൽ അവളുടെ അവകാശവും നഷ്ടപ്പെടും. അതേതുപോലെ? ഉദാഹരണം, കന്നുഷൂസി, നുഷൂസ് ഉണ്ടാകുക, ഭർത്താവിനെ തൊട്ടിട്ട് നുഷൂസ് ചെയ്യുക. ഭാര്യ നുഷൂസ് ചെയ്താലും നഫക്ക നഷ്ടപ്പെടും, സജീയത്ത് നുഷൂസ് ചെയ്താലും നഷ്ടപ്പെടും. അപ്പൊ അവന്റെ സമ്മതം അറിയാതെ അവന്റെ വീട്ടിൽ നിന്ന് പോയാൽ നുഷൂസ് ആയിക്കൂട്ടും.
അപ്പം തലാഖ് ചൊല്ലപ്പെട്ട ഇദ്ദേഹിയിലിരിക്കുന്ന പെണ്ണ് അവൻ താമസിച്ച വീട്ടിൽ താമസിച്ചോളണം, താമസിപ്പിച്ച വീട്ടിൽ താമസിച്ചോളൂ. അവിടെ സമ്മതമല്ലാതെ അവൾ സ്വന്തമായിട്ട് അവളുടെ വീട്ടിൽ പോയാലോ? ഇപ്പറഞ്ഞ നഫകൾക്ക് ഒന്നും അവൾക്ക് അവകാശമുണ്ടാവുകയും ഇല്ല. അതവിടെ കഴിഞ്ഞു. എരിവ തുസദ്ദഖൂ റജഇയായി തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിനെ അംഗീകരിക്കപ്പെടും, സത്യമാക്കപ്പെടും. ഫീ ഖദരി അഖ്റായിഹ, അവളുടെ ശുദ്ധിയുടെ കാലത്തിന്റെ പരിധിയുടെ വിഷയത്തിൽ. എന്നാ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതും, ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതും അവളെ വാക്കാ സ്വീകരിക്കപ്പെടുക. വാക്ക് സ്വീകരിക്കണമെങ്കിൽ എപ്പോ വേണം? ബിയമീനിൻ, അവൾ സത്യം ചെയ്യേണ്ടി വരും എപ്പോ? ഇൻകദബഹ, ഈ ഖർഇന്റെ സമയം കഴിഞ്ഞോ കഴിഞ്ഞില്ലേ എന്ന് തർക്കം വന്നു. ഓള് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഓള് പറഞ്ഞു കഴിഞ്ഞു എന്ന്, രണ്ടു പറഞ്ഞാലും വേണ്ടിയില്ല. അല്ലെങ്കിൽ പറയുന്നത് കളവാണെന്ന് ആര് പറയുന്നു? ഭർത്താവ് പറയുന്നു. എന്നാൽ അവിടെ സത്യം വെക്കണം. ഇല്ല, ഭർത്താവ് അവളെ കളവാക്കുന്നില്ല. ഓള് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ബനും കഴിഞ്ഞു എന്ന് അംഗീകരിക്കും. ഓള് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ബളും ബനും കഴിഞ്ഞിട്ടില്ല എന്ന് അംഗീകരിക്കും. എന്നാൽ ഫലായ മീന, അപ്പോൾ വാക്ക് പറഞ്ഞാൽ തന്നെ മതി, സത്യം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് കഴിഞ്ഞു എന്ന് പറയുകയാണെങ്കിലും, ഇത് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിലും, കറുകൊണ്ട് ശുദ്ധി കൊണ്ടിട്ട് ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞാലും, ഇത് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലും ഓളെ വാക്കാണ്. പക്ഷെ ഓള് പറയുന്ന ഇവന് വിശ്വാസമല്ല നിഷേധിക്കുകയാണെങ്കിൽ ഓള് സത്യം ചെയ്യണം, ഇല്ലെങ്കിൽ സത്യം ചെയ്യണം. ഇനി ഇതിപ്പോ ഗർഭിണി ആണെങ്കിലും അല്ലെങ്കിലും റജഇയത്തായ പെണ്ണിന് എന്ത് വേണം? നഫഖ വേണം എന്ന് പറഞ്ഞു. എന്നതുപോലെ വേജിബു മാദുക്കറ, മേൽ പറയപ്പെട്ട നഫഖ വുജൂബാണ്. ഐലൻ, ഈ റജഇയത്തായ പെണ്ണിന് വുജൂബായതുപോലെ, ഭാര്യക്ക് വുജൂബായതുപോലെ ആർക്കും കൂടി? ലി മുത്തല്ലഖത്തിൻ ഹാമിലിൻ ബായിനിൻ, ബായിനായ തലാഖ് ചൊല്ലപ്പെട്ട ഗർഭിണിക്ക്. എങ്ങനെ ബായിനായി? ബിത്വലാഖി സലാസി, ഒരു പക്ഷേ മൂന്നും ചൊല്ലി, മൂന്നും ചൊല്ലി ബായിനായി പെണ്ണ്. പക്ഷെ അവൾ ഗർഭിണിയാണ് ഈ ഭർത്താവിൽ നിന്നും. എന്നാൽ അവൾക്ക് വേണ്ട നഫഖകളൊക്കെ ഇവൻ കൊടുത്തുകൊള്ളണം. ഇനി അതല്ലെങ്കിൽ അവൽ ഹുൽഇ, പെണ്ണിന്റെ ഭാഗത്തു നിന്ന് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് അവൾ ആവശ്യപ്പെട്ട് തലാഖ് ചൊല്ലിച്ചതാണ്, അപ്പോഴും ബായിനാവും. പക്ഷെ അവൾക്കും ഗർഭമുണ്ട്, ഗർഭിണിയാണ്, എന്നാൽ നഫഖ വേണം. അവിൽ ഫസ്ഹി, അതല്ലെങ്കിൽ നിക്കാഹ് ഫസ്ഹ് ചെയ്തതാണ്, തലാഖും കുലൊന്നുമല്ല, നിക്കാഹ് അടിസ്ഥാനപരമായി തന്നെ ഫസ്ഹ് ചെയ്തതാണ്. പക്ഷെ എങ്ങനെ? ഐബിന്റെ പേരിൽ. പക്ഷെ ഏത് ഐബ്? ബിഗൈരി മുഖാരിനിൻ, നിക്കാഹിന്റെ സമയത്ത് ഉള്ളതല്ലാത്ത മറ്റെന്തോ ഒരു ഐബ്. ആ ഐബിന്റെ പേരിൽ ഫസ്ഹ് ചെയ്തതാണെങ്കിൽ, ആ ഫസ്ഹ് കൊണ്ടിട്ട് ബായിനായാൽ അവൾക്കും വേണം. ഗർഭിണിയാണെങ്കിൽ എന്ത് കൊടുക്കുക? നഫഖകളൊക്കെ കൊടുക്കുക. ഈ പറയപ്പെട്ട ഗർഭിണിയായ ബായിനോ ഹുല കൊണ്ട് ബായിനോ ഫസ് മുക്കാരിനായ ഇപ്പല്ലാത്തത് കൊണ്ടിട്ട് ഫസ് ചെയ്ത ഹാമിലോ ആണെങ്കിൽ അവൾക്ക് ചൊല്ലു കൊടുക്കണം. വഇമ്മാ സൗജു, ഈ തൊലാക്ക് ചൊല്ലിയ ചങ്ങായി. സൗജ് എന്ന് പറഞ്ഞാൽ മാക്കാനന്റെ ഏത് പറല, പണ്ട് സൗജായിരുന്ന തൊലാക്ക് ചൊല്ലിയ ചങ്ങാതി. അയാള് മരിച്ചാലും പ്രസവിക്കുന്നത് വരെ ചെലവിന് കൊടുക്കണം. അതാണ് കബലിൽ വകയിൻ, പ്രസവിക്കുന്നതിന് മുമ്പ് എന്നെ പുതിയാപ്പള മരിച്ചുപോയി. പുതിയാപ്പള പറഞ്ഞാൽ പുതിയാപ്പള ആയിരുന്ന ചങ്ങാതി, ഈ തലാക്കല്ലിയൻ. ഓ മരിച്ചുപോയി, പക്ഷെ പെണ്ണിന് ഗർഭമുണ്ട്, നാ പ്രസവിക്കുന്നത് വരെ ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ, ഇവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അനന്തര സ്വത്തിൽ നിന്നിട്ടും അവൾക്ക് വേണ്ട നഫഖകളൊക്കെ കൊടുത്തുകൊള്ളണം എന്ന്. എന്താ കാരണം? അതിന്റെ കാരണം അവൾക്ക് അനന്തരാവകാശം കിട്ടൂല എന്നുള്ളതാ. ബായിനായവൾക്ക് പിന്നെ ഞാൻ അനന്തരാവകാശം കിട്ടൂല. അതേസമയത്ത് നിലവിലുള്ള സൗജത്താണെങ്കിൽ, അതല്ലെങ്കിൽ റജഇയത്താണെങ്കിൽ, ഭർത്താവ് പ്രസവിക്കുന്നതിന് മുമ്പ് മരിച്ചാൽ പിന്നെ എന്ത് കിട്ടൂല? നഫഖ കിട്ടൂല. കാരണം അവൾക്ക് പിന്നെ അനന്തരാവകാശം ഉണ്ട്, അതാണ് അതിന്റെ കാരണം. ഈ അവധി വരെ, ഈ പ്രസവം കൊണ്ട് ഇത് കഴിയുന്നത് വരെയും ഇവൻ ജീവിച്ചിരുന്നാൽ ഏതായാലും കൊടുക്കണം, അവൻ മരിച്ചാലും ചെലവിന് കൊടുക്കണം. എപ്പോ? മാലം തൻഷുസ്, അവളുടെ ഭാഗത്തിൽ നിന്നിട്ടും നുഷൂസ് ഉണ്ടാകാതിരുന്നാൽ, നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രണക്കം അനുസരണക്കേട് ഉണ്ടാവാതിരുന്നാൽ പ്രസവിക്കുന്നത് വരെയുള്ള സമയത്തിന് ഈ മൂന്ന് വായിന്നു.
ഊന്നലാക്കൊണ്ട് വായിന്, കൊല്ലുകൊണ്ട് വായിന്, ഫസുകൊണ്ട് വായിന്. ഇങ്ങനെ ബായിനായ പെണ്ണിന് പ്രസവം വരെ നുഷൂസ് ഇല്ലാതിരുന്നാൽ ചെലവിന് കൊടുക്കണം. ആ കഴിഞ്ഞു അപ്പണ്ണാൽ വലോ അംഫക്ക. അങ്ങനെ ഈ തൊലാക്ക് ചൊല്ലിയ പുതിയാപ്പളായിരുന്ന ചങ്ങാതി ഇവൾക്ക് ചെലവിന് കൊടുത്തു കൊടുക്കാണ്. എങ്ങനെ ചെലവിന് കൊടുത്തു കൊടുക്കുന്നത്? ബിവന്നിഹി, ഗർഭിണിയാണ് എന്ന ധാരണയിൽ. ഇവൾക്ക് ഗർഭമുണ്ട് എന്ന് വന്ന് വന്നു. ആ വന്നിന്റെ അടിസ്ഥാനത്തിൽ ഇനി പ്രസവിക്കുന്നത് ചെലവിന് കൊടുക്കണല്ലോ എന്നുള്ളവർക്ക് നഫക്കയൊക്കെ കൊടുത്തു. ഫബാനാദുമുഹു, കുറെ കഴിഞ്ഞതിന് ശേഷം തിരിഞ്ഞു, ഗർഭമില്ലായിരുന്നു. ഇതെന്തോ രോഗമോ മറ്റോ ആയിട്ട് ഗർഭം പോലെ തോന്നിയതാണ്. ഇപ്പൊ ചില പെണ്ണുകൾക്കുണ്ട് മുന്തിരി എന്ന് പറഞ്ഞിട്ട് സുഖമുണ്ടാല്, ആ ഗർഭാശയത്തിൽ ഇങ്ങനെ മണിമണിയായിട്ട് സാധനങ്ങൾ ഉണ്ടായി വലുതായി വരിക, കണ്ടാ ഗർഭാണോ തോന്നും. അങ്ങനെ ഗർഭാണെന്ന് ധരിച്ചിട്ട് പ്രസവം കുറെ കാലം ഇയാൾ എന്താക്കി, ചെലവിന് കൊടുത്തു. പിന്നെ അവള് പ്രസവിച്ചു നോക്കുമ്പോൾ പ്രസവം എന്താണ്, മുന്തിരി പ്രസവിച്ച്. എന്തല്ല, മനുഷ്യകുട്ടിയോ കുട്ടിന്റെ അസുരോ അല്ല. അപ്പൊ പിന്നെ ഗർഭജീരി എന്ന് തിരിയല്ലോ. അങ്ങനെ വന്നാൽ രജ ഈ ഭർത്താവ് ചെലവിന് കൊടുത്ത ചങ്ങാതിക്ക് മടക്കി വാങ്ങാ, അല്ലെ അവൾ കൊല്ലവരിൽ ചെലവാക്കിയതിന് ആ നഫകളൊക്കെ തിരിച്ചാവശ്യപ്പെടാൻ വാങ്ങാം എന്നർത്ഥം. അമ്മായി ഹാമിലു, ഇനി ഗർഭിണിയായ ഒരു സ്ത്രീ ബായിനായത് ബിമൗത്തിഹി, ഇയാളുടെ മരണം കൊണ്ട്. എന്നാ നിലവിലുള്ള ഭാര്യയാണോള്, നിലവിലുള്ള ഭാര്യയാണ്, ഭർത്താവിടെ മരിച്ചു, ഇപ്പൊ ബായിനായല്ലോ. അതല്ലെങ്കിൽ ഇദ്ദ ഇരിക്കുകയാണ്, ഇദ്ദ കയ്യാത്ത ആരാണ്, റജയ്യത്താണ്. റജയ്യത്തായ ഭാര്യ ഇദ്ദ കഴിയുന്നതിന് മുമ്പ് ഭർത്താവ് മരിച്ചു. അതല്ലെങ്കിൽ നിലവിലുള്ള ഭാര്യ ഭർത്താവ് മരിച്ചു, എന്നാൽ ഗർഭമുണ്ടെങ്കിലും വേണ്ടിയില്ല, ഇല്ലെങ്കിലും വേണ്ടിയില്ല. ഫലാ നഫഖത്ത ലഹ, അവൾക്ക് ഇനി ചെലവിട്ടൂല. ഏത് മായിദാബാനത്തിൽ ഹാമിലു ബിമൗത്തിഹി, ഭർത്താവിന്റെ മരണം കൊണ്ടാണ് ബായിനായത്, തലാഖ് കൊണ്ടല്ല. എന്നാലും നേരത്തെ ഒന്നോ രണ്ടോ തലാഖ് ചൊല്ലിയവളാ, ചെല്ലപ്പെട്ടവണ ഇദ്ദേഹിക്കണേന്റെ ഇടയ്ക്ക് ഇയാൾ മരിച്ചു, അപ്പൊ ബായിനായി. അഴിഞ്ഞു അവിടെ നഫഖല്ലാന്നാ അവിടെ കഴിഞ്ഞു. അതിന്റെ കാരണം എന്താ, ചെലവിന് കൊടുക്കുന്നത് ഇവൾ ഇവന്റെ ഹബസിലാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ, ഓൾക്ക് നിഷൂസ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ടും. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഇവന്റെ സ്വത്തിന്റെ നിശ്ചിത വിഹിതം ഈ റജയ്യത്തായ പെണ്ണിനും കിട്ടും, ഭാര്യക്കും കിട്ടും. അപ്പൊ പിന്നെ ഇദ്ദന്റെ സമയത്ത് എന്ന് പറയാണ് സമയത്ത് ചെലവിനിട്ടൂല, വഫാത്തിന്റെ ഇദ്ദിരിക്കണമെങ്കിലും കിട്ടൂല. അതുപോലെ തന്നെ നേരത്തെ ഇദ്ദ ബാക്കിയുള്ള പൂർത്തിയാക്കുന്ന പ്രശ്നം ഇന്നല്ലോ, ഒന്നോ രണ്ടോ ചെല്ലിയോള് ഇദ്ദേഹം കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദന്റെ ഇടയിൽ വെച്ച് മരിച്ചു, എന്നാ അവിടെ കഴിഞ്ഞു മുങ്കത്തിയായി. പിന്നെന്താ വരുന്നത്, പുതിയ ഇദ്ദേഹം വരുന്നത്, പുതിയ ഇദ്ദേഹതാണ് വഫാത്തിന്റെ ഇദ്ദേഹം. ആ സമയത്ത് അവൾക്ക് ചെലവിനിട്ടൂല, കാരണം എന്താ, അനന്തരാവകാശമുണ്ട്. അന്തരാവശ്യമുള്ളവർക്ക് അതിന്റെ പുറത്ത് പിന്നെ ചെലവിൽ നിറഞ്ഞിട്ടൊന്നും കിട്ടൂല. ഇനി എന്നതുപോലെ നഫഖത്തിൽ സൗജത്തിൻ, നിലവിലുള്ള ഭാര്യയ്ക്ക് തന്നെ ചെലവ് കിട്ടൂല. എങ്ങനത്തെ സൗജത്താണ്, തലബസത്ത് അവള് ബന്ധപ്പെട്ടു പോയി, ഇദ്ദത്തി ശുഭത്തിൻ, ഇവൾ ഭാര്യയും ഭർത്താവുമായി ഇങ്ങനെ ജീവിക്കുന്നതിന്റെ ഇടയിൽ ഇവൾക്ക് ശുഭത്തിന്റെ ഇദ്ദന്റെ എന്തോ കാരണം ഉണ്ടായി. അതെങ്ങനെ ഉണ്ടാല്, ബിഅംവുത്തിയത്ത് ബിശുഭത്തിൻ, ഇവള് മറ്റൊരു പുരുഷനുമായിട്ട് അബദ്ധവശാൽ ശുഭത്തിന്റെ പത്തിയിൽ പെട്ടുപോയി. ശുഭത്തിന്റെ പത്തിയിൽ പെട്ടുപോയാൽ ഓന്റെ ഇദ്ദേഹിക്കണം, ശുഭത്തിന്റെ പത്തി ചെയ്തോ. അപ്പൊ ഭർത്താവിന്റെ എന്തി അവളെ ഇസ്തിം താവുകളൊക്കെ ഹറാമായി, ഇതറിയോളും. അപ്പൊ ഓന്റെ ഇസ്തിം താവൊക്കെ ഹറാമായ സ്ഥിതിക്കൊക്കെ ചെലവിടും കിട്ടൂല. സംഗതി ശുഭത്തിന്റെ പത്തിയിൽ പോയില്ലം തഹബിൽ, അവൾ ഗർഭിണിയൊന്നും ആയിട്ടില്ല, ഒരു മറ്റൊരു പുരുഷനുമായിട്ട് ശുഭത്തിന്റെ പത്തിയിൽ സംഭവിച്ചു എന്നുള്ളൂ, ഗർഭിണിയൊന്നും ആയിട്ടില്ല. എന്നാലും ഈ യുദ്ധകാലത്ത് ഇവൾക്ക് ആ ഭർത്താവിന് ചെലവ് കിട്ടൂല, ഇവനാ ചെലവ് കൊടുക്കേണ്ടത് ഈ ശുഭത്തിന്റെ വത്തി ചെയ്തവൻ. കാരണം എന്തുകൊണ്ട്, ലിന്ദിഫായ് തംകീനി, ഇപ്പോൾ അവന് അവളുമായി ഹലാലായ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന സംഗതി ഇല്ല, അപ്പൊ തംകീനില്ല. എന്തുകൊണ്ട്, ഇത് യുഹാലു ബൈനഹു വബൈനഹ, ഈ ഭാര്യയുടെയും ശുഭത്തിന്റെ അടുത്തിരിക്കുന്ന ഭാര്യയുടെയും യഥാർത്ഥ ഭർത്താവിന്റെയും ഇടയിൽ തടസ്സമാക്കപ്പെടും,
ഇരങ്കലായി ഇതായി ശുഭത്തിന്റെ ഇത് കഴിയുന്നത് വരെ. അപ്പൊ ശുഭത്തിന്റെ ഇതിന്റെ കാലത്ത് ഇവന് ഇസ്തിഫ്താ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ശുഭത്തിന്റെ ഒത്തന്റെ കാലത്ത് ഭർത്താവ് ചെലവിന് കൊടുക്കും വേണ്ട. അവിടെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞ് ഭാര്യ ഒന്നോ രണ്ടോ തലാക്ക് ചെല്ലപ്പെട്ട പ്രജയായിരിക്കുന്ന ഗർഭമുള്ളവളോ ഇല്ലാത്തവളോ ആയ ഭാര്യ തലക്കത്ത്, അതല്ലെങ്കിൽ ഗർഭമുള്ള ഭാര്യന് ഈ പറഞ്ഞവർക്കൊക്കെ നഫക്ക വേണമെന്നത് എന്താണത്? അതാ അൽവാജിബു ഇവിടെപ്പോ ഉജൂബാവുന്നത് ദിനാവിസൗജത്തിൻ. ഭാര്യ ഹാമിലി ബായിന് ബായിനോ വൈറുബായി അല്ല ഹാമിലോ വൈറുഹാമിലോ ആയ റജിയത്ത് ഇവർക്കൊക്കെ ചെലവിന് കൊടുക്കണം എന്നറിഞ്ഞല്ലോ. അത് മുദ്ദു തുആമിൻ എത്രയാണ്? ഭക്ഷ്യധാന്യങ്ങളിൽ നിന്നുള്ള ഒരു മുദ്ദ് വീതമാണ്. ഏത് ഭക്ഷ്യധാന്യം? മിൻ ഓലിബി ഖൂതി മഹല്ലി ഇഖാമതിഹ. പെണ്ണ് ഏത് നാട്ടിലാണോ താമസിക്കുന്നത് എങ്കിൽ ആ നാട്ടിലെ മുഖ്യാഹാരമായി ഭൂരിപക്ഷം ആളുകൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യധാന്യം ഏതോ അതാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ലാ ഇഖാമതിഹി, ഭർത്താവ് താമസിക്കുന്ന നാട്ടിലെ ഓലിബായ കൂത്ത് അല്ല കൊടുക്കേണ്ടത്. കൊടുക്കേണ്ട ആള് ഭർത്താവാണെങ്കിൽ പോലും ആർക്കാണ് കൊടുക്കുന്നത്? ഭാര്യക്കാണല്ലോ. അപ്പൊ ഓണ നാട്ടില് ഉള്ള ഓലിബ കൂത്തിൽ നിന്നിട്ട് ഒരു മുത്ത് കൊടുക്കണം. ഇവിടെ ഈ ചെലവിന് കൊടുക്കണം. ഓർത്ത് വെക്ഫി മതി ദഫ്ഹു, ഈ പറഞ്ഞൊരു മുദ് എന്ന് പറയുന്നത് കൊടുത്താ മതി. മിങ്ങോയിരി ഈജാബിൻ, കൊടുക്കുന്ന ഭർത്താവ് ഈജാബ് പറയേണ്ട ആവശ്യമില്ല. വഖബൂലിൻ, ഭാര്യ കബൂലും പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അദിഖദ്ദൈനി ഫിസിമ്മത്തി, ഒരാളുടെ ബാധ്യതയിലുള്ള കടമാണ്. നേരെ വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംഖ്യ കടമുണ്ട് എനിക്ക്, ഞാൻ പറഞ്ഞവർക്ക് കൊടുക്കാണ്ട്, എന്നാൽ ആ കാശ് അവന്റെ കൈക്കാണ് കൊടുത്താ മതി. എന്തു വേണ്ടതില്ല? നിങ്ങൾക്ക് തരാനുള്ളതായ സംഖ്യ കടസംഖ്യ ഞാനിതാ തന്നു, ആ അത് ഞാൻ സ്വീകരിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നതുപോലെ ഇവൾക്ക് കൊടുക്കാൻ ഓരോ ദിവസവും ഇവൻ ബാധ്യസ്ഥനാണ്. പിന്നെ വമാനിൽ കടമുള്ളത് പോലെയാണ്. അപ്പൊ കൊടുത്താ മതി, ഓള് വാങ്ങിയാലും മതി. എന്ത് വേണ്ട? ഈജാബും കബൂലും പറയേണ്ട ആവശ്യമില്ല എന്ന്. കാലശേഖുന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തന്റെ സറൽ ഇർഷാദിൽ പറഞ്ഞിരിക്കുന്നു അത്രേ. വമിൻഹു യൂഖദു, ഈ പറഞ്ഞ ന്യായത്തിൽ നിന്നും ഈജാബ് കബൂല് വേണ്ട കടം പോലെയാണ് എന്നതിൽ നിന്നിട്ടും പിടിക്കപ്പെടും. അന്നൽ വാജിബ ഹുന, ഇവിടെ ഈ ചെലവിന് കൊടുക്കണോർത്ത് ഭർത്താവിന് കടം എത്രയുള്ളൂ? അത് മുസ്വാരിഫി, ഇവൾക്ക് ചെലവ് ാണ് കൊടുക്കുന്നത് എന്നതിനെ തൊട്ട് തിരിച്ചു കളയുന്ന മറ്റ് കരീരത്തില്ലാതിരുന്നാ മതി. അല്ലാതെ ചെലവിന് കൊടുക്കുകയാണ് എന്ന് പ്രത്യേകം പറഞ്ഞോളണം എന്നില്ല. ചെലവിൻ്റെതല്ല, ഇത് വേറെ ഒപ്പാണെന്ന് തോന്നിക്കുന്ന കരീരത്തില്ലാതാ മതി. അല്ലാതെ എന്തു വേണമെന്നില്ല. ലാ ഖസ്തുല്ലദാ, ഈ ഞാൻ ഇവൾക്ക് നഫഖ കൊടുക്കാനുള്ള കടമ വീട്ടുകയാണ് എന്ന് പ്രത്യേകം നിയ്യത്ത് ചെയ്തു കൊള്ളണം എന്നും ഇല്ല, ലഫ്ള് പറഞ്ഞുകൊള്ളണം എന്നും ഇല്ല. എന്നാൽ ഖിലാഫൽ ഇബ്നിൽ മുഖരി വമൻ തബിഅഹു, ഇമാം ഇബ്നു മുഖരി തങ്ങളും അവരുടെ അഭിപ്രായത്തെ പിന്തുണച്ച ചില മഹാന്മാരും ഇതിന് വിപരീതമാണ്. അവർ പറഞ്ഞ് എന്ത് വേണം? സാരിഫാവുന്ന കരീരത്ത് ഇല്ലാതിരുന്നാൽ പോരാ, എന്ത് തന്നെ വേണം, ഇത് ഞാൻ എന്റെ മേൽ നിർബന്ധമായ നഫക്ക കൊടുക്കുകയാണ് എന്ന ഖസ്ദ് നിയ്യത്തോട് കൂടി തന്നെ കൊടുക്കണം, എങ്കിലേ വീടുള്ളൂ എന്നാണ് ഇബിൽ മുക്കരി തങ്ങളും മഹാനവറുകളെ താബിയായ ഏതാനും ആളുകളും പറഞ്ഞത്. പക്ഷേ അത് മുഹത്തമതല്ല എന്നാണ് ഇബിൻ ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഒരു മുദ്ദ് ത്വഅം കൊടുക്കണം, അത് ആര് കൊടുക്കണമെന്ന്? അലാ മുഅസിരിൻ, പ്രയാസക്കാരനായ സാധുക്കളായ പാവപ്പെട്ടവരായ ഭർത്താക്കന്മാര് ഒരു മുദ്ദ് വീതം കൊടുക്കണം. എങ്ങനെ പോകും? മുഅസ്സിർ പാവപ്പെട്ടനാണെന്ന് വലോബി കൗലിഹി, വേറെ തെളിവൊന്നുമില്ല, ഓൻ പറഞ്ഞ വാക്കാണ് ഞാൻ മുഅസ്സിറാണ്. എന്നാലും മതി, ആള് മുഅസ്സിറാണെങ്കിൽ ആ മുഅസ്സിർ ഒരു ത്വഅമിൽ നിന്നുള്ള ഒരു മുദ്ദ കൊടുക്കണ്ട്. പക്ഷേ എപ്പോഴാണ് ഓൻ പറഞ്ഞാ മതിയാകുന്നത്? മാ ലം യതഹഖഖ് ലഹു മാലുൻ, ഇവന് ധാരാളം മുതലുണ്ട് എന്ന് നേരത്തെ സ്ഥിരപ്പെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ എന്ത് പറഞ്ഞാ മതി? ഞാൻ മുഅസ്സിറാണ് എന്ന് പറഞ്ഞാ മതി.
അല്ലാതെ നേരത്തെ ഇവന് ധാരാളം മുതലുണ്ടായിരുന്നു, സ്ഥിരപ്പെട്ടാലോ ഇപ്പോൾ മത്സരാണ് എന്നത് സാക്ഷി കൊണ്ട് സ്ഥിരപ്പെടുത്തേണ്ടി വരും. അതാവശ്യമാണ്. ഞാനാണ് ഈ മത്സർ ബഹുവ. മത്സർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മൻ ഒരു വ്യക്തിയാണ്. ലായം നിക്കു അവന് ഉടമയില്ല. മാ ഒരു മുതൽ, എങ്ങനത്തെ മുതലാണ്? യുഹ്രിജുഹു ആ മുതൽ അവനെ പുറപ്പെടുവിക്കും. അനിൽ മസ്കരത്തി മിസ്കീൻ തരത്തിൽ നിന്ന്. സക്കാത്തിന്റെ വാവിൽ പറഞ്ഞ മിസ്കീനാകുക എന്ന് പറഞ്ഞാൽ ആരാണ്? മിസ്കീനാകുക എന്ന് പറഞ്ഞാൽ അവന്റെ സ്വത്ത് അതല്ലെങ്കിൽ അവന്റെ തൊഴില്, ഈ തൊഴിലിൽ നിന്നും സ്വത്തിൽ നിന്നും അവന് വരുമാനമുണ്ട്. പക്ഷേ ഈ വരുമാനത്തിന് അവൻ ചെലവ് ചെയ്യേണ്ട മാർഗത്തിലേക്ക് ഒരു സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടതുണ്ട്. പക്ഷേ വേണ്ടതിന് മാത്രം കിട്ടില്ല. ഉദാഹരണം, 10 രൂപ ദിവസം ചെലവുള്ള ആളാണ്, അയാൾക്ക് സ്വത്തിൽ നിന്നോ തൊഴിലിൽ നിന്നിട്ടോ 8 or 9 രൂപ കിട്ടും. 10 തികയില്ല. ഇവനാ മിസ്കീന്. ഇങ്ങനെയുള്ള മിസ്കീന് ആ മിസ്കീൻ തരത്തിൽ നിലക്കും. ഓ ഫക്കീറാകുന്നില്ല, ഇത് കൊടുത്താ എന്നാ ആള് മിസ്കീനാണ്. ഇങ്ങനെ ഇനി വലവ് മുക്തസബൻ, മുതലൊന്നുമില്ലവന്, തൊഴിലെടുക്കുന്നവനാ, എന്നാലും വേണ്ടിയില്ല. വൈ കദ്ര അലാ കസ്ബിൻ വാസിയൻ, ഇപ്പോൾ എടുക്കുന്ന തൊഴിലിൽ നിന്നിട്ടും അവന്റെ മസ്കാരത്ത് പോകുന്നില്ല. എന്നാൽ പോവാൻ ഓവർ ടൈം വർക്കൊക്കെ ചെയ്തുകൊണ്ട് ജോലി ചെയ്യുകയാണെങ്കിൽ എന്തിന് സാധിക്കും? കൂടുതൽ സമ്പാദിക്കാൻ സാധിക്കും, അത് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അവൻ ചെയ്യുന്ന തൊഴിൽ കൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ഓ മിസ്കീനായിട്ടാണുള്ളത്, മിസ്കീന തരത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്നാ അവൻ മനസ്സിലെന്ന് പറയും. അടിമയാണ് ഭർത്താവ്, എന്നാ അടിമന്റെ മേലും എത്രയേ വേണ്ടുള്ളൂ. ഓൻ എത്ര അധ്വാനിക്കുന്നുണ്ടെങ്കിലും മനസ്സിന് നഫക്കയെ കൊടുക്കേണ്ടുള്ളൂ, അഥവാ ഒരു മുത്ത്. അടിമ എന്ന് പറഞ്ഞ പോലെ മുക്കാത്തവൻ മോചനപത്രം എഴുതപ്പെട്ട അടിമയാണ്. പക്ഷെ എന്തായിട്ടില്ല, അവന്റെ ഗഡു അടച്ച് പൂർത്തിയായി ആയിട്ടില്ല. സംഗതി വൈകുത്രമാലുഹു, ഈ അടിമക്ക് ധാരാളം മുതലുണ്ട്, എന്നാലും വേണ്ടിയില്ല. മുക്കാത്തവായാലും വേണ്ടിയില്ല, മനുഷ്യന് തന്നെ നമുക്ക് കൊടുക്കേണ്ടുള്ളൂ ഒരു മുത്ത്. ഇനി വമുദ്ദാനി, 2 മുത്ത് വീതം കൊടുക്കണം. അലാ മൂസിരിൻ, കഴിവുള്ളവർ. ആരാണ് ബഹുവ? ഈ മൂസിർ എന്ന് പറഞ്ഞാൽ മന്നൊരാളാണ്. ലായർജോ അവൻ ആയിത്തീരൂല. ബിതക്ലീഫിഹി മുദ്ദൈനി, ദിവസം ഭാര്യക്ക് 2 മുത്ത് വീതം ചെലവ് കൊടുക്കണം എന്ന് നിർബന്ധിക്കുന്നത് കൊണ്ടിട്ട് മാറൂല മൊയ്സറൻ. അവൻ നേരത്തെ പറഞ്ഞവർക്ക് മിസ്കീനായിട്ട് മാറൂല. അങ്ങനത്തെ ആളൊക്കെയാണ്, അല്ലാതെ വലിയ കോടീശ്വരന്മാരായി കൊള്ളണമെന്നില്ല. 2 മുത്ത് വീതം കൊടുക്കണം. ഇനി ഓ മുദ്ദും ഒനിസുൻ, ഒരു മുദ്ദും ഒരു മുദ്ദിന്റെ പകുതിയും കൊടുക്കണം. അല്ല മുത്തവസ്സത്തിൻ, ഇടത്തരക്കാരന. എന്നാലവൻ എന്തല്ല, മൂസിറുമല്ല എന്നാ മൈസൂറുമല്ല. ഓഹുവ മുത്തവസ്സിത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? മന്നൊരുത്തനാണ്. ഇയർജോ അവൻ ആയിത്തീരും. വിചാരിക്ക ദിവസം 2 മുത്ത് കൊടുക്കണം എന്ന് നിർബന്ധിച്ചാൽ മൊയ്സറൻ മൊയ്സറായിത്തീരും. ഇങ്ങനെയാ. അപ്പോ ഞെരുക്കാര് മിസ്കിമാര് 1 മുത്ത് വീതം, അടിമയും 1 മുത്ത് വീതം. 2 മുത്ത് ദിവസം കൊടുത്താൽ അതുകൊണ്ടായിട്ട് എന്താവൂല, മിസ്കീനൊന്നും ആവൂല. അതിന് മാത്രം കഴിവുണ്ടെങ്കിൽ 2 മുത്ത് വീതം. ഈ ഇടത്തരക്കാരാണെങ്കിൽ 1.5 മുത്ത് വീതം. എന്നാ എങ്ങനെ ഒന്നായിട്ട് കൊടുക്കുകയാണോ? അല്ല, ഈ പറഞ്ഞ 1 മുത്ത് 2 മുത്ത് 1.5 മുത്ത് എന്ന് പറയുന്ന ഈ നഫക്ക കൊടുക്കൽ ഉജുബാകപ്പോഴാണ്. വഖത്ത തുലുഇ ഫജ്രി കുല്യൗമിൻ ഫയൗമിൻ, ഓരോ ദിവസവും അതാത് ദിവസം ഫജർ സാദിഖ് വെളിവാകലോട് കൂടിയാണ്. സുബി ആയാൽ അന്നത്തെ ചെലവിന് ബാധ്യതയായി, പിറ്റേന്നത്തെ സുബി ആയാൽ അന്നത്തെ ചെലവ്. ഇങ്ങനെ അന്നാന്ന് ദൈനംദിനം ഫജറോട് കൂടി അന്നാന്നത്തെ ചെലവിന് കൊടുക്കലാണ് ഉജുബാകുന്നത്. ഇനി 1 മുത്ത് 2 മുത്ത് 1.5 മുത്ത് ദിവസം കൊടുക്കണം എന്ന് പറഞ്ഞത് എപ്പോഴാണെന്നുള്ളത് ആ ഭാഗം ഇൻഷാല്ലാ ബാക്കി. വാഹുറു ദയവാന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.